അച്ഛന് എടാ, അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാനോടാ, എന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നൊക്കെ. വേണ്ട, ആരും ചെക്കപ്പിനൊന്നും കൊണ്ടുപോണ്ട. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ എന്തോ നമ്മ വഴക്കൂടാൻ വേണ്ടി മാത്രമാണോ പറഞ്ഞേ? നീയോ ഇവളോ ഇന്നലെ അങ്ങോട്ട് വിളിച്ചായിരുന്നോ? ചേച്ചി വിളിച്ചായിരുന്നല്ലോ. ഞാൻ വിളിച്ചില്ല, നീ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചില്ല, അതുമല്ല നീ വിളിച്ചായിരിക്കും. നിങ്ങള് രണ്ടുപേരൂടെ അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ എന്ന് പറഞ്ഞോട് ചോദിച്ചോണ്ടിരുന്നാ മതി. അവിടെ ആർക്കെങ്കിലും വയ്യാതെ വന്നാലേ, എടാ ആരെങ്കിലും ഉണ്ടോടാ ഒന്ന് നോക്കാനേ. അല്ല നിനക്ക് വിളിച്ചൂടേ, പിള്ളേർക്ക് വേറെ ജോലിയുണ്ട്. ഇല്ല എനിക്ക് അവിടെ ജോലിയൊന്നുമില്ല. ഞാൻ ഈ വയ്യാത്ത കാലം വെച്ചോണ്ടേ അടുക്കള കിടന്നോണ്ട് ഇച്ഛ എണ്ണ എത്ര വരച്ചോണ്ടിരിക്കുവാ. അമ്മ ഇച്ഛ എണ്ണ ഇത്രയാണ്, ഇത്രയല്ല ഇത്രയുണ്ട്. എന്റെ വായിൽ നിന്ന് കേക്കല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഏ അമ്മൂമ്മ, അമ്മൂമ്മ ആദ്യം എന്തെങ്കിലും കഴിക്കും. അമ്മ ദോശ ഉണ്ടാക്കി തരട്ടെ. ദോശ അല്ലാതെ വേറെ എന്തായാലും കഴിക്കാൻ വേണമെങ്കിൽ അമ്മൂമ്മ പറ, ഇപ്പൊ ഉണ്ടാക്കി തരാം. അമ്മൂമ്മ പറയാമ്മ. അയ്യോ എനിക്ക് വേണ്ടി ആരും ഒന്നും ഉണ്ടാക്കണ്ട. അമ്മ എന്തോ നമ്മ ഈ പറയണേ. ഒന്നാമത് ഈ വീട്ടില് ഒരു ജാതകൾ ആൾക്കാരുണ്ട്, എല്ലാരെയും കൂടെ ഞാൻ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് നമ്മളിവിടെ നിൽക്കണമുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞാണ്. പോവാന്നോ പോവാ. ഏ എന്തോന്നാണോ നിനക്ക് വല്ലാത്ത സൂചന കേട്ടാ, പറഞ്ഞോളൂ. ഇത് എന്തോന്ന്, ഈ അടുക്കളയിൽ എന്താണെന്ന്, എത്ര പേരാണ്, ഒന്ന് പോയാ എല്ലാരും കൂടെ ഒന്ന്. ഓഹോ അപ്പൊ അങ്ങനെയായി. ഞാൻ പൊക്കോളാം. ശങ്കരൻ എങ്ങനെ അവിടെ വന്ന് പെട്ടത്? മോളങ്ങ് ആഴി നാട് വന്ന് അവളെ തിരിച്ചു കൊണ്ടാക്കാൻ ഞാനും വന്നു. ഇനി അണ്ണനെ കൊണ്ടാക്കാൻ ആരെങ്കിലും കൂടെ വരേണ്ടി വരുമോ? ഞാൻ പോന്നു, ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ അതാ നല്ലത്. അച്ഛനിപ്പോ കൃഷിഭവനിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടാവും. അല്ല അമ്മ പോകാൻ വേണ്ടി പറഞ്ഞല്ല, അച്ഛൻ വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോണല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. ഓ ഞാൻ പൊക്കോളാവേ, നിങ്ങൾ ചേച്ചി അനിയനും കൂടെ സന്തോഷമായിട്ട് ഇരുന്നാ മതി. അതല്ല ശങ്കര, വല്ലപ്പോഴും ഒന്ന് വിളിക്കണ്ടായോ? മാസത്തി മൂന്നും നാലും തവണ അവിടെ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ അനിയൻ വന്നതിന് ശേഷം അങ്ങോട്ടൊരു വരവും ഇല്ല, വിളിയില്ല, പറയില്ല. അമ്മ അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ അമ്മയ്ക്ക് എന്റെ അവസ്ഥ അറിയാൻ മേലാത്തോണ്ട് ഇങ്ങനെ പറയണേ. അമ്മ ഇപ്പൊ ഓഫീസിലേ മുമ്പായതേ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അവര് എന്നെ പിടിച്ച് മാനേജറും കൂടെ ആക്കി. ഒട്ടും സമയം കിട്ടില്ലായിരുന്നേ. ചേച്ചി എത്ര തവണ പറഞ്ഞാണ് അച്ഛനും അമ്മയും ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട്, നിൽക്കണില്ല. നമുക്കെന്തോന്ന് ചെയ്യാൻ പറ്റും? പിന്നെ അവിടെ ആ കൃഷിയും കാര്യങ്ങളും വസ്തുവും ബാഗയും വീടും എല്ലാം കളഞ്ഞിട്ട് ഇവിടെ ഒന്ന് നിൽക്കാല്ലേ. വീടും പുരയുടെയും കൊണ്ട് കാര്യമുള്ളൂ. പരമ്പരാഗതമായിട്ട് കിട്ടിയതാ, നഷ്ടപ്പെടുത്താനേ എളുപ്പമാ. ഇപ്പൊ ചിലരൊക്കെ ഞങ്ങളുടെ കാലം കഴിയാൻ നോക്കിയിരിക്കുക, എല്ലാം വിറ്റ് തുലയ്ക്കാനായിട്ട്. ഇനിയേ ഇനി ഇവിടെ വന്നാൽ ശരിയാവത്തില്ല, ഞാൻ പോവാ. അതുമല്ല അമ്മ എന്ത് വർത്താനായി പറഞ്ഞിട്ട് പോയത്? നിങ്ങൾ കാറ്റ് വീശുന്നിടത്തൊന്നും വേലയിട്ടാ നിൽക്കായിരുന്നു. ഭവാനി നാല് ചുറ്റും വീശുന്ന കാറ്റാണ്, വെറുതെ വേലയിട്ടിട്ട് കാര്യമില്ല.